എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ഫോൺ സംഭാഷണവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫോൺ കോൾ. കുട്ടികൾക്ക് കോവിഡ് പ്രതിരോധം എന്നോണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹോമിയോ മരുന്ന്, ആർസനിക മാൽബം 30C എന്ന് പറയുന്ന മരുന്ന്, അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിരിക്കുന്നു. കരുതലോടെ മുന്നോട്ട് എന്ന് പറയുന്നൊരു പദ്ധതി. അപ്പോൾ അതിൻ്റെ നടത്തിപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു വെബ് പോർട്ടൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് അതിലേക്കൊന്ന് വിളിക്കേണ്ടായി. എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ഉത്തരങ്ങൾ എന്നൊന്ന് അറിയുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. ഒരു ഹോമിയോപ്പതി വിമർശകൻ എന്നുള്ള രീതിയിൽ, എന്നാൽ ഒരു ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ചില ചോദ്യങ്ങൾ ഒരു പാരൻ്റ് ചോദിക്കുന്നത് പോലെ ഞാൻ ചോദിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭാഷണത്തിൽ തന്നെ കേൾക്കാം. എന്തായാലും ആമുഖമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കടക്കാം. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിമർശനങ്ങൾ, അതെന്താണ് ഈ വിമർശകർ ഉന്നയിക്കുന്ന വിഷയം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോലും തയ്യാറാവാതെയാണ് സത്യത്തിൽ ഈ സംഗതികളെയെല്ലാം അനുകൂലിക്കുന്ന ഹോമിയോപ്പതി വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇവിടെ നിരന്തരം ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട രസകരമായ ഒരു ചോദ്യം എന്ന് പറയുന്നതാണ്, നിങ്ങൾ ഇത്ര കാലം പറഞ്ഞിരുന്നത് ഹോമിയോപ്പതിയിൽ പച്ചവെള്ളമാണ് എന്നാണല്ലോ, ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഹോമിയോപ്പതി ഭയങ്കര വിഷമാണെന്ന്. ഇതുപോലെയുള്ള ചില പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇന്ന് ഈ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ഞാൻ വിളിക്കുന്നു. അവിടെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് വിളിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ കുട്ടികൾക്ക് ആഴ്സനിക മാലമം 30C എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നു, ആ മരുന്നിൽ ആഴ്സനികമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള കാരണം, ആഴ്സനിക മാൽബം എന്ന് പറയുന്ന മരുന്ന് ആഴ്സനിക്കിൻ്റെ തന്നെ ഒരു കോമ്പൗണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ആ മരുന്ന് 30C വരെ നേർപ്പിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ആഴ്സനികമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ആഴ്സനിക് ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ, ആഴ്സനിക് എന്ന് പറയുന്നത് ഒരു ഹെവി മെറ്റലാണ്, ഒരു വിഷമാണ്, കിങ് ഓഫ് ടോക്സിൻസ് എന്നറിയപ്പെടുന്ന ഒരു മൂലകമാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ആഴ്സനിക് ഈ പറയുന്ന കുട്ടികളിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതിനുള്ള തെളിവെന്ത്, അല്ലെങ്കിൽ അതിനുള്ള പഠനങ്ങൾ എന്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആഴ്സനിക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരുന്ന് പിന്നെ പച്ചവെള്ളമോ അല്ലെങ്കിൽ പഞ്ചസാര മാത്രമോ ആണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കുട്ടികൾ ഇൻ്റർവെൽ ടൈമിലൊക്കെ വെള്ളം കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പഞ്ചസാര കട്ട് തിന്നാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഈ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ വെള്ളം, അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികൾ വീട്ടിൽ നിന്നും കഴിക്കുന്ന പഞ്ചസാരയും അല്ലെങ്കിൽ വെള്ളം അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹോമിയോ ഡോക്ടർ കൊടുക്കുന്ന ഈ കരുതലോടെ മുന്നോട്ട് എന്ന് പറയുന്ന പദ്ധതി പ്രകാരം കൊടുക്കുന്ന ഈ പഞ്ചസാരയും വെള്ളം ഇത് കഴിച്ചു കഴിയുമ്പോൾ കോവിഡ് പ്രതിരോധിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരേണ്ട ബാധ്യത ഈ ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ ഇതറിയാൻ ഉള്ള നമ്പറാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്, ഹെൽപ്പ് ലൈൻ നമ്പറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വിളിക്കുന്നു, എൻ്റെ സംശയങ്ങൾ ഞാൻ ചോദിക്കുന്നു. സംശയങ്ങൾക്ക് മുന്നിൽ അവർക്ക് ഉത്തരമില്ലാതെ അവർ ഉത്തരം മുട്ടുന്നു. അവസാനം ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിക്കുമോ, ഞാൻ വേറൊരാൾക്ക് നമ്പർ കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് പോയ ആ ഒരു അറ്റൻഡ് ചെയ്ത ആള് പിന്നീട് ഞാൻ വിളിക്കുന്ന സമയത്ത് എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് ഒരു ഇമെയിൽ അഡ്രസ്സ് തരാം, അതിലേക്ക് വിളിച്ച് അന്വേഷിക്കും, മുതലാളി എല്ലാത്തിനും ഉത്തരം പറയും എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നിവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാക്സിൻ സംബന്ധിച്ചിട്ടുള്ള എന്ത് തരം സംശയം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിലും അത് ചുമ്മാ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ കിട്ടും. അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത്, എത്ര ആണ് അതിൻ്റെ ഡോസേജ്, എന്തൊക്കെയാണ് അത് കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. ഇനി ഒന്നും വേണ്ട, നിങ്ങൾ എടുക്കാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ആ കുത്തിവെക്കുന്ന ആ നേഴ്സിനോട് ചോദിച്ചാൽ പോലും കൃത്യമായിട്ട് പറഞ്ഞുതരും എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. എന്നാൽ ഇവിടെ ഈ പറയുന്ന മരുന്ന് ഇവിടെ സംഘടിപ്പിക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഇമെയിൽ അയക്കൂ എന്നാണ്. അപ്പോൾ ഒരു പബ്ലിക് ഡൊമൈനിൽ ജനങ്ങൾ കാണുകയെ അവിടെ തുറന്നു വെക്കേണ്ടതായിട്ടുള്ള ഇത്തരം വിവരങ്ങൾ മൂടി വെക്കുന്നു, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. അതിന് കാരണം നിങ്ങൾ കരുതുന്ന പോലെ ഇതിൽ ഗൂഢമായ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതുകൊണ്ടല്ല, ഇതിൽ ഉത്തരങ്ങളില്ല എന്നുള്ളതുകൊണ്ടാണ്. ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഉത്തരങ്ങളില്ലാത്ത സംഗതി ആയതുകൊണ്ട് തന്നെയാണ് ഇതെവിടെയും പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇത് സൈഡ് എഫക്ട് ഫ്രീ ആണെന്ന് പറയുന്നത്. സൈഡ് എഫക്ട് ഫ്രീ ആണെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ഹോമിയോപ്പതിയിലെ വലിയൊരു സിദ്ധാന്തമാണ് ഡ്രഗ് പ്രൂവിങ് എന്ന് പറയുന്നത്. ആരോഗ്യവാനായിട്ടുള്ള ആളുകൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ, നേർപ്പിച്ച മരുന്ന് കൊടുക്കുമ്പോൾ അവരിൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റും കൂടിയാണത്.
അങ്ങനെ ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ എഴുതി വെക്കുന്ന പുസ്തകമാണ് ഈ പറയുന്ന മെറ്റീരിയൽ മെഡിക്ക എന്ന് പറയുന്നത്. ആഴ്സനിക്കിന്റെ കാര്യത്തിൽ അത് കൂടാതെ ടോക്സിക്കോളജിക്കൽ ആയിട്ടുള്ള സിംറ്റം ഉണ്ട്, അതായത് ആഴ്സനിക്കം പോയിസണിങ് ഉണ്ടാകുന്ന സമയത്ത് അതിലൂടെ പുറത്തു വരുന്ന സിംറ്റംസ്. നിങ്ങൾക്ക് മെറ്റീരിയൽ മെഡിക്ക എടുത്തു വെച്ച് വായിക്കുന്നു, അതിലെഴുതിയിരിക്കുന്ന ലക്ഷണങ്ങളും ആഴ്സനിക് പോയിസണിങ്ങിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും വായിച്ചു കഴിഞ്ഞാൽ, ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഹോമിയോപ്പതിയിലെ ആഴ്സനിക്കം എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും കഴിയില്ല. അത്രയ്ക്ക് സാമ്യമാണ് ആഴ്സനിക്കിൻ്റെ ടോക്സിക് സിംറ്റംസുമായിട്ട്. ഇത് തന്നെയാണ് മെറ്റീരിയൽ മെഡിക്കൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കെ ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയാതെ ഒളിച്ചോടുന്ന അവസ്ഥ, ബബ്ബബ അടിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ രണ്ടാമത് ഞാൻ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നിങ്ങൾ മുതലാളിയോട് മുതലാളിക്ക് ഇമെയിൽ അയക്കൂ എന്നാണ് പറയുന്നത്. ശരി, ഒരു സാധാരണ ജനം അല്ലെങ്കിൽ ഒരു പൗരൻ അവനെ അറിയേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കൊടുത്തിരിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഈ പറയുന്നത് എന്നും കൂടി നമ്മൾ ഓർക്കുക. കൃത്യമായ ഉത്തരങ്ങളില്ല. സർക്കാരിനാകെ കൂടിയുള്ള ഉത്തരം എന്ന് പറയുന്നത് ബബ്ബബ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇനി കൂടുതൽ നീട്ടി പറയാതെ നമുക്ക് ഈ പറയുന്ന സംഭാഷണം കേൾക്കുന്നതിലേക്ക് കടക്കാം. രണ്ട് ഭാഗമായിട്ടുള്ളത്, നിങ്ങൾ രണ്ടും കേൾക്കുക. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയൊന്നും പരത്തി പറയാതെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകും. ഈ പരീക്ഷണം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഈ നമ്പർ പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്, ആർക്ക് വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ നോട്ട് ചെയ്തെടുക്കാം. ചോദ്യങ്ങൾ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു അവസാന ഭാഗങ്ങളിൽ. അത് കേട്ടിട്ട് നിങ്ങൾ അവരെ വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്. ഹലോ, നമസ്കാരം. നാഷണൽ ആയുഷ് മിഷൻ കോൾ സെന്ററിലേക്ക് സ്വാഗതം. പേരൊന്ന് പറയാമോ? എന്റെ പേര് ആരിഫ് എന്നാണ്. ആരിഫ്? ആരിഫ്, ആരിഫ്. സാറേ, ഫോൺ നമ്പർ ഒന്ന് പറയാമോ? അത് 7 districts ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. സംശയങ്ങളാണ്. അതായത് ഇപ്പോ കുട്ടികൾക്ക് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ചില വാട്സപ്പ് മെസ്സേജുകളൊക്കെ കണ്ടു, ഇതിന് ചില സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ ആഴ്സനിക്കം ആണെന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു. അതായത് പല വാട്സ്ആപ്പ് മെസ്സേജുകളും കാണുന്നുണ്ട്, ഇതിനകത്ത് ആഴ്സനിക്കം കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ആഴ്സനിക്കം ഉണ്ട്, മാലിന്യം കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഹലോ, ആഴ്സനിക്കം മാലിന്യമായിട്ട് കടന്നു കൂടിയിട്ടുണ്ട്, അത് കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജുകൾ കണ്ടു. അപ്പൊ അതെന്താണ്, അത് അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ടാ. ഇത് ആഴ്സനിക്കം എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിയിൽ യൂസ് ചെയ്ത മെഡിസിൻ ആണ്. 100 വർഷം മുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയ മരുന്നാണ്. ഇതിന് ഇതുവരെ വിധമായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ഫുൾ ഫോമിലാണ് ആഴ്സനിക്കം ഡ്രസ് ഉള്ളത്. ഇത് പൊട്ടന്റൈസ്ഡ് ഫോമിലാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശാരീരികമായ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള യാതൊരു ചാൻസും ഇല്ല. 2 വർഷം കൊണ്ട് നമ്മൾ ഹോമിയോപ്പതി ഇമ്മ്യൂൺ ബൂസ്റ്റർ, ഈ കോവിഡ് വന്ന സമയം തൊട്ട് നമ്മൾ ഇമ്മ്യൂൺ ബൂസ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ്. എല്ലാ മാസവും മുടങ്ങാതെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ആർക്കും നേരിട്ടില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ ഇത് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പഠനങ്ങൾ കണ്ടിരുന്നോ? പഠനത്തിൽ കണ്ടിരുന്നു. അത് ഗൂഗിളിൽ സൈറ്റിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ആർസനിക്കം ആൽബം, ഹോമിയോപ്പതി ആർസനിക്കം ആൽബം സയന്റിഫിക് സ്റ്റഡി ഇൻ പത്തനംതിട്ട എന്ന് പറഞ്ഞ് ഒരു സയന്റിഫിക് സ്റ്റഡി അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. അത് പത്തനംതിട്ട സ്റ്റഡി തെറ്റാണെന്ന് പറഞ്ഞ് കണ്ടു, അതാണ് ചോദിക്കുന്നത്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ല, അതല്ലാതെ IGRS നോക്കിയാൽ കേട്ടോ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ ഇതിനകത്ത് ആഴ്സനിക്കം കണ്ടു എന്ന് പറഞ്ഞു, മാലിന്യമായിട്ട് കടന്നുകൂടി ആഴ്സനിക്കം ഒരു പോയിസൺ ആണല്ലോ, അപ്പൊ ഇത് പ്രശ്നം ഉണ്ടാക്കില്ല? ഇല്ല ഇല്ല, അത് ക്രൂഡ് ഫോമിലായിട്ടുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. ആഴ്സനിക്കം ഒരു മാലിന്യമാണെന്നാണ് അവർ പറഞ്ഞിരുന്നത് കേട്ടോ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ആഴ്സനിക്കം അപ്പൊ ഇതിനകത്തില്ല? ആഴ്സനിക്കം ആൽബം 30 ആഴ്സനിക്കിന്റെ
അംശം അങ്ങനെ കൂട് ഫോമിൽ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സയന്റിഫിക്കലി അങ്ങനെ ഈ നാനോ പാർട്ടിക്കൾ ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നാനോ പാർട്ടിക്കൾ ഉണ്ടെന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ അത് ഇതുവരെ മനുഷ്യ ശരീരത്തിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് ഇതുവരെയുള്ള ഒരു സൈഡ് എഫക്ട്സും ഇതുവരെ രോഗശാസ്ത്രങ്ങളിൽ ഒരിക്കൽ ഒരിക്കലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്, അതല്ല അതായത് ഈ ആർസനിക് വാലും 30C നാനോ പാർട്ടിക്കൾ ഉണ്ടെന്നാണല്ലോ ഇവർ പറയുന്നത് ആർസനിക്കിന്റെ. അതെ, അത് നാനോ പാർട്ടിക്കൾസ് മനുഷ്യ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന അളവിനല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ അതുപോലെ മനുഷ്യ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അളവിനല്ല അതിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെ ഒരു സർട്ടിഫിക്കറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ല, നാനോ പാർട്ടിക്കിൾ ആർസനിക്കം വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ദോഷമാണെന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ അത് ദോഷം ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നാനോ പാർട്ടിക്കിൾ ഉണ്ടോ അതോ നാനോ പാർട്ടിക്കിൾ ഇല്ലേ? ദോഷമാണെന്നുള്ള പഠനങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പഠനം ഉണ്ട്, അത് കണ്ടു. അപ്പൊ അതിങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ കണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആർസനിക്കം അല്ലാതെയും ഇതിനകത്ത് കണ്ടുപിടിക്കുന്നു അറിയുന്നു. അപ്പൊ അത് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലേ? എന്തൊക്കെയാണ് സംശയം? സാറൊന്ന് പറയൂ. എന്താണ് സംശയം? ഇതിനകത്ത് മാലിന്യങ്ങളായിട്ട് ഈ ആർസനിക്കം കടന്നുകൂടാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അത് കുട്ടികൾക്ക് പ്രശ്നമാവില്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ആർസനിക്കം ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതില് ആർസനിക്കാർക്കും കൂടുതൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ടുകളും ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാവില്ല. 2 വർഷമായിട്ട് കൊറോണ തുടങ്ങിയ കാലം. ഓക്കെ, അല്ല ആർസനിക്കം ഇല്ല എന്ന് പറയുമ്പോ പിന്നെ എന്താണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നത്? ഓർഗനൈസേഷൻ ഉണ്ട്, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ചിങ് ഹോമിയോപതിന്റെ ഓർഗനൈസേഷൻ ഉണ്ട്. സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപതിന്റെ വെബ്സൈറ്റ് കിട്ടും. ആ വെബ്സൈറ്റിലാണ് അവിടെ കോൺടാക്ട് ഡീറ്റെയിൽ നമ്പർ ഉണ്ട്. സെൻട്രൽ കൗൺസിൽ ഫോർ ഹോമിയോപതി ആൻഡ് റിസർച്ച് ആണ് ഹോമിയോപതിയിലെ ഇന്ത്യയിലുള്ള മെയിൻ സെന്റർ, അതായത് സെന്റർ ഓർഗനൈസേഷൻ. ഞാൻ ചോദിച്ചതാണല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിനായിട്ട് ആർസനിക്കം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ആർസനിക്കം ആൽബം 30C അപ്പൊ ആർസനിക്കം ആൽബിൽ ആർസനിക്കം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അതിനകത്ത് ഉള്ളത്? എന്താണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്? ഹോമിയോപതിക്കലി മാത്രം സംസാരിക്കുന്ന കുട്ടിയാണ് സാർ. അത് ഒരുപാട് നമുക്ക് ഈ ഹോമിയോപതി പഠിച്ചാൽ മാത്രമേ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കഴിയുള്ളൂ. അതായത് ഞാൻ ചോദിക്കുന്നത് ആർസനിക്കം ആൽബിൽ ആർസനിക്കം ഇല്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാ? അപ്പൊ അത് വെറും വെള്ളമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കില്ലേ അതിനകത്തുള്ളത്? അപ്പൊ അത് അതെങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനാണ് എനിക്ക് മനസ്സിലാവാത്തത്. സാറിന് ഫർദർ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സാർ ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്യൂ. സാറിന്റെ ഇഷ്യൂ സാറോട് ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹലോ ഹലോ ഹലോ. ആ ഞാൻ കുറച്ച് മുന്നേ വിളിച്ചിരുന്നു, അപ്പൊ എന്റെ ചില സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ 1 മണിക്കൂർ കഴിയുമ്പോ വിളിക്കാൻ പറഞ്ഞു. പേര് പറയൂ. പേര് ആരിഫ്. എന്താണ് പേര്? ആരിഫ് എന്നാണ്. ആരിഫ്? എറണാകുളത്ത് നിന്ന്. നമ്മൾ കുറച്ച് മുന്നേ സംസാരിച്ചതാണ്, അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞതാണ്. ആ അതായത് ഇപ്പൊ വാട്സപ്പിലൂടെയൊക്കെ പല മെസ്സേജുകളും കറങ്ങി അതായത് ആർസനിക്കം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, അപ്പൊ അത് കുട്ടികൾക്ക് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ അത് അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ അതെ, അപ്പൊ ചില കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ആർക്കോ കണക്ട് ചെയ്ത് തരാന്ന് പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഡയറക്ടർ ഹോമിയോ കേരള .gov.in എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. ഇതൊരു ഹെൽപ്പ് ലൈൻ സെന്റർ ആണ്. ഇത് രജിസ്ട്രേഷൻ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളും അറിയാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. അത് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ ഇപ്പൊ ഹോമിയോപ്പതി മുഴുവൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇപ്പൊ നമ്മളൊരു ഡയറക്ടർ ഹോമിയോ കേരള .gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. സാറിന്റെ എല്ലാ സംശയങ്ങളും അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. അല്ല അങ്ങനെ അല്ലല്ലോ, ഇതിപ്പോ വളരെ അടിയന്തരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്.
ഹെൽപ്പ് ലൈനിലേക്കാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഇനി നിങ്ങൾ കേൾക്കൂ, അതായത് നിങ്ങൾ ഈ പറയുന്ന മരുന്ന് വിതരണത്തിലെ കാര്യങ്ങൾ songs dial 56700 BSNL connecting താങ്കൾ വിളിച്ച വ്യക്തി ഇപ്പോൾ കോൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. അപ്പോ സംഭാഷണം നിങ്ങൾ എല്ലാവരും കേട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിച്ചെന്നുള്ളത് ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഏത് തരത്തിലാണ് ഇവർ ബബ്ബബ്ബ അടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടു കാണും. ഹോമിയോപ്പതി മേഖലയിൽ കൃത്യമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരങ്ങൾ നിങ്ങൾ ഒരിക്കലും കിട്ടില്ല, നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാകേണ്ട ഒരു കാര്യം. ഈ പരീക്ഷണം നിങ്ങൾക്ക് ആർക്കും സംഘടിപ്പിക്കാവുന്നതാണ്, ചെയ്യാവുന്നതാണ് എന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ആഴ്സനിക് ആൽബം എന്ന് പറയുന്ന മരുന്ന്, 30C എന്ന് പറയുന്ന മരുന്നിൽ ആഴ്സനിക് ഉണ്ടോ? ആഴ്സനിക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരം ആഴ്സനിക്കാണ്? അത് മാലിന്യമായി കടന്നുകൂടിയ ആഴ്സനിക്കാണോ അതോ നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ആഴ്സനിക്കാണോ? കാരണം ഹോമിയോപ്പതിക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് ഹോമിയോ മരുന്നിൽ മുഴുവൻ നാനോ കണികകളാണ് എന്നുള്ളത്. ഏത് വിധേനയുള്ള ആഴ്സനിക്കമായാലും ശരി, മാലിന്യമായി കടന്നുകൂടിയതായാലും ശരി, നാനോ കണികയായിട്ട് വന്നുകൂടിയ ആഴ്സനിക്കമായാലും ശരി, ആ ആഴ്സനിക്കം നിങ്ങൾ ഈ പറയുന്ന കുട്ടികൾക്ക് ഇത് കൊടുത്തു കഴിയുമ്പോൾ അവരിൽ ദോഷമൊന്നും ഉണ്ടാക്കില്ല, ആഴ്സനിക്കിൻ്റെ ടോക്സിക് സിംറ്റംസ് ഒന്നും കാണിക്കില്ല എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്, എന്ത് പഠന റിപ്പോർട്ടാണുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി ആഴ്സനിക് ഇല്ല എന്നാണ് ഉത്തരമെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒന്നുമില്ലാത്തൊരു സാധനം ഈ പച്ചവെള്ളം അല്ലെങ്കിൽ പഞ്ചസാര കുട്ടികളിൽ കൊടുത്തു കഴിയുമ്പോൾ അസുഖം മാറ്റുന്നത് അല്ലെങ്കിൽ കോവിഡിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ടേ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ മതി തൽക്കാലം. ഇത് ആർക്ക് വേണേലും ചോദിക്കാം. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞിരിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ കോവിഡ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം നമ്മൾ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വാക്സിൻ എടുത്തും മറ്റു തരത്തിലുള്ള മരുന്നുകളെല്ലാം ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് കോവിഡ് നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കുട്ടികളിൽ 40% കുട്ടികൾ നമ്മളുടെ കേരളത്തിൽ തന്നെ ഓൾറെഡി കോവിഡ് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. കുട്ടികളിൽ സാധാരണ ഗുരുതരമാകാത്തൊരു രോഗമാണ് കോവിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു ഒരു പ്രഹസനം ഇതെന്തിനു വേണ്ടിയാണെന്നുള്ളത് ആലോചിച്ച് കഴിയുമ്പോൾ എനിക്ക് ആകെ കൂടി കിട്ടിയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതായത് ഹോമിയോപ്പതി മേഖലയിലുള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മരുന്ന് ഫലിച്ചു എന്ന് കാണിക്കാനുള്ള ഏക കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്താ വേണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്ന് കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നതോടുകൂടി തന്നെ ആ മരുന്ന് ഫലിച്ചു എന്നുള്ളതിനും കൂടിയുള്ള ഒരു തീർപ്പാക്കലാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് എൻ്റെ ഉപ്പാപ്പാക്ക് പണ്ട് ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മാതിരി ഞങ്ങളാണ് പണ്ട് കോളറ പിടിച്ചു നിർത്തിയത്, ഞങ്ങളാണ് പണ്ട് ഇവിടെ ജപ്പാൻ ജ്വരം പിടിച്ചു നിർത്തിയത്, ക്യൂബയിൽ ഞങ്ങളാണ് എലിപ്പനി പിടിച്ചു നിർത്തിയത് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇനിയിപ്പോൾ പറയാൻ പുതിയൊരു അസുഖം കൂടി ആയി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകം മാത്രമാണ് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രഹസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഒരു കോവിഡ് 25 ഒക്കെ വരുന്ന സമയത്ത് ഇവർക്ക് പറയാം ഞങ്ങളാണ് അന്ന് മരുന്ന് കൊടുത്തിട്ട് കോവിഡ് 19 നാട്ടുകാർക്കൊന്നും ബാധിക്കാതെ പിടിച്ചു നിർത്തിയത്, പത്തനംതിട്ടയിൽ ഞങ്ങൾ ആദ്യം അത് ചെയ്തു, പിന്നെ ഇപ്പോൾ കുട്ടികൾക്കും അത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക ഒരുക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ദുരുപയോഗം ചെയ്യുന്നത് ഇവിടുത്തെ പൊതുപണമാണ്, ഇവിടുത്തെ പൊതു സംവിധാനങ്ങളാണ്, സർക്കാരിനെയാണ് ഇവിടെ കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ ഹോമിയോപ്പതി മേഖല ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. സത്യത്തിൽ ഇതിൽ യാതൊരു ശാസ്ത്രീയമായ അടിത്തറയുമില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം. ലോകത്ത് ഒരിടത്തും തന്നെ ഇന്ന് ഇത്ര മാത്രം ലോകത്ത് കോവിഡ് പടർന്നു പിടിച്ചിട്ടും ഒരു പഞ്ചായത്തിൽ പോലും ലോകത്ത് ഇതുപോലെ ഹോമിയോ മരുന്ന് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അതിന് ഫലമുണ്ടെന്നോ പറയുകയോ അല്ലെങ്കിൽ അത് നടത്തുകയോ ചെയ്തതായി നമുക്ക് അറിയാൻ കഴിയില്ല. ലോകാരോഗ്യ സംഘടന പോലും ഇത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം അവർക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്ത് പല സ്ഥലങ്ങളിലും ഹോമിയോപ്പതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചികിത്സിക്കുന്നതിന് വിലക്കുകയും അതുപോലെ ഗവൺമെൻറ് സപ്പോർട്ടിൽ നിന്നും പിൻവലിക്കുകയും ഇത് മരുന്നായി കൊടുക്കുന്നത് പോലും അവിടെ വാണിംഗ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു അംഗീകൃത മരുന്നായിട്ടോ അതല്ലെങ്കിൽ
ഇതൊരു ഫലപ്രദമായ മരുന്നായിട്ടോ അംഗീകരിക്കുക എന്നുള്ളത് പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവരാരും മെനക്കെടുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് സമയ നഷ്ടവും പണ നഷ്ടവും തന്നെയായിട്ടാണ് അവരതിനെ കണക്കാക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരം പണം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് നല്ല വാക്സിനോ അല്ലെങ്കിൽ ഇതുപോലെ മറ്റു സൗകര്യങ്ങൾ കൊടുക്കാവുന്ന ഈ പണം ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇതിനെ ഒന്ന് എക്സ്പോസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഇത്ര നേരം ഇത് ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.